വൈകിട്ട് ബൃഹദീശ്വരർ കോവിലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അവിടുത്തെ കാഴ്ചകൾ അതിഗംഭീരമാണെന്ന് കേട്ടു. പോകുന്ന വഴിയിൽ ഒരു ബംഗാരു ഭഗവതി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കണ്ടു. അവിടെ പോയി ഭഗവതിയെയും കണ്ടു, അവിടുത്തെ കള്ള കൃഷ്ണനെയും കണ്ടു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ കൃഷ്ണനെ കാണാൻ. അങ്ങനെ അതിനടുത്ത് തന്നെയായിരുന്നു വേറെയും അടുത്തടുത്തായിട്ട് കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു തൊട്ടടുത്ത്. അതായത് തഞ്ചാവൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴികളിൽ വീടുകളിരിക്കുന്ന പോലെയാണ് അമ്പലങ്ങൾ, ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഓരോന്നായിട്ട് കണ്ട് ഇറങ്ങി പിന്നീട് നമ്മുടെ കോവിലെത്തി. തഞ്ചാവൂർ പെരിയ കോവിലെ രാത്രിയിലെ കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. അനേകം കോടി നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെയായിരുന്നു രാത്രിയിലെ അതിശയിപ്പിക്കുന്ന ദീപങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്നിരുന്ന ആ രാജഗോപുരങ്ങൾ. അത് ദർശിക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിർമ നൽകിയ ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു അത്. എത്ര കണ്ടാലും മതി വരാത്ത, വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന അതായിരുന്നു അവിടുത്തെ ദീപകാഴ്ചകൾ. കുറേ നേരം അവിടെയൊക്കെ നടന്നു കണ്ടു. പിന്നീട് കുറച്ചു നേരം ആ പുൽത്തകിടിയിൽ ഒന്നിരുന്നു. ഒരു തണുത്ത ഇളം കാറ്റുകൂടിയായപ്പോൾ സത്യം പറഞ്ഞാൽ എഴുന്നേൽക്കാനേ തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ യാത്രയുണ്ടായിരുന്നതിൽ ഞാൻ പിന്നെ അവിടെ ഇരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിന്ന് എനിക്ക് തിരിക്കേണ്ടി വന്നത്. പിന്നീട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വെളിയിൽ, അതായത് നമ്മൾ നോക്കിയപ്പോൾ ഗ്രാമീണ ശൈലിയിൽ വർണ്ണ മനോഹരമായ ഒരു കൂട്ടം തഞ്ചാവൂർ ബൊമ്മകളുടെ കടകൾ കണ്ടു. അവിടെയും കയറി ഒന്ന് വേഗത്തിൽ കണ്ണോടിച്ച്, അവിടെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ നമ്മൾ കഴിച്ചില്ലേ, ആ സെയിം റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ വൈകിട്ട് പിന്നെ അത്താഴം കഴിച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി.